ഹലോ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മൾ ഒമ്പതാം ക്ലാസ്സുകാരുടെ നാലാമത്തെ ചാപ്റ്റർ ആയിരുന്നു അല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. അതില് നമ്മൾ പേജ് നമ്പർ 18 എക്സർസൈസ് ക്വസ്റ്റ്യൻ ആണ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു വീഡിയോയില് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ചെയ്യാൻ പോണെ. അപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കാണാത്തവര് ആ ഒരു വീഡിയോ കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോയിലേക്ക് വരാൻ. കാരണം ആ ഒരു വീഡിയോയിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ചെയ്ത് അതേ രീതിയിലാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായ ആൾക്കാർക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇനി കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമൊന്നും വരില്ല. അവർക്ക് പെട്ടെന്ന് എന്താണ് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ഇനി അത് കാണാത്തവരും മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പറഞ്ഞുതരാൻ നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് കൂടുതൽ സമയം കളയാതെ വേറെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പേജ് നമ്പർ 18 കേട്ടോ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. When each of two numbers are increased by 1, the product becomes 1271. And when each is decreased by 1, the product becomes 1131. What is the product of the numbers? What is their sum? What are the numbers? എന്ന ചോദിച്ചേക്കുന്നേ രണ്ട് നമ്പേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ആ രണ്ട് നമ്പേഴ്സ് നമുക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് നമ്മൾ അവരെ എന്ത് വിളിക്കും? എക്സ് എന്നും വൈ എന്നും വിളിക്കും അല്ലെ. എക്സ് വൈ രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ഇനി ആ രണ്ട് നമ്പേഴ്സ് എന്തുകൊണ്ട്? When each of two numbers are increased by 1, എന്നുവെച്ചാ ഈ രണ്ട് നമ്പേഴ്സും ഒന്ന് വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യുവാ. അപ്പോ എക്സ് എക്സിനോട് ഒന്നുകൂടി ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 1 ആകും. വൈയോട് ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ പ്ലസ് 1 ആകും. ഓക്കെ, അപ്പോ ഓരോന്ന് ഇൻക്രീസ് ചെയ്തു. അങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ടുള്ള ആ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല് 1271 ആണ്. അതായത് എക്സും വൈയും ആണ് നമ്മുടെ നമ്പേഴ്സ്. ആ നമ്പേഴ്സിനോട് ഒന്ന് കൂടിയിട്ടുള്ള നമ്പേഴ്സ് ആണ് എക്സ് പ്ലസ് വൈ 1 വൈ പ്ലസ് 1. അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 1271 ആണ്. ഓക്കെ, ഇനി വേറെന്താ പറഞ്ഞേക്കുന്നേ? ആൻഡ് വെൻ ഈച്ച് ഈസ് ഡിക്രീസ്ഡ് ബൈ 1, ദ പ്രോഡക്റ്റ് ബിക്കംസ് 1131. അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഇനി ഇതിനോട് ഒന്ന് കുറഞ്ഞാൽ ഇത് എക്സ് മൈനസ് 1 ആയി, ഇത് വൈ മൈനസ് 1 ആയി. അവയുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല് എത്രയാ? 1131 ആണ്. ഓക്കെ, ഇനി എന്താ നമ്മൾ ചോദിച്ചിരിക്കുന്നത്? ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ നമ്പേഴ്സ്, ആദ്യം നമ്മൾ എടുത്തേക്കുന്ന നമ്പേഴ്സ് എക്സ് വൈ അല്ലേ, അവരുടെ പ്രൊഡക്റ്റ് എത്രയാണ്? അപ്പോ എക്സ് ഇൻറ്റു വൈ എത്രയാണെന്നാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് എക്സ് ഇൻറ്റു വൈ കണ്ടുപിടിക്കണം. രണ്ടാമത്തതോ വാട്ട് ഇസ് ദ സം? രണ്ടാമത്തത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സിന്റെ വൈന്റെ സം അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ എത്രയാണ് കണ്ടുപിടിക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത് എക്സ് എത്രയാണ് വൈ എത്രയാണ് കണ്ടുപിടിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. ഇത് കണ്ടപ്പോ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനോട് സിമിലാരിറ്റി ഉണ്ടോ നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പൊ അതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണമായിരിക്കും? ഈ തന്നിരിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ രണ്ട് ആൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ ഫോം ചെയ്യും. ഓക്കെ, ആ ഇക്വേഷൻ ആകുന്ന പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ ഇക്വേഷനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ എക്സിന്റെ വൈന്റെ വാല്യൂ കിട്ടും. ഓക്കെ, നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ ഉള്ള സംഭവത്തേക്ക് വേണം ഇക്വേഷൻ ഉണ്ടാക്കാൻ. അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ ഉണ്ടാക്കാം, എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1. അതിനെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? എക്സ് ഇൻറ്റു വൈ അല്ലെങ്കിൽ എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു 1 എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ അല്ലെങ്കിൽ വൈ പ്ലസ് 1 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 1271. ഈ ഒരു സംഭവം എന്തായിട്ട് മാറി? അങ്ങനെ ഒരു എക്സ്പ്രഷൻ ആയിട്ട് മാറി. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, പിന്നെ ഇത് എക്സ് മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് 1 ആണ് നമ്മൾ പഠിച്ചായിരുന്നു. എക്സ് മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വിയുടെ ഫോർമുല എന്താണെന്ന് അത് തന്നെയാണ് ഇവിടെ അല്ലെ. ഈ ടേംസ് എല്ലാം സെയിം ആണ്. എന്താണ് ഡിഫറൻസ് വരിക? ആ ഇവിടെ ഇടയ്ക്ക് മൈനസ് വരും അല്ലെ. ഇത് മൈനസ്, ഇത് എക്സ്, ഇത് മൈനസ്, ഇത് വൈ, ലാസ്റ്റിന്റെ ടേം മാത്രം പോസിറ്റീവ് ആയിരിക്കും. ഇത് നമ്മൾ എങ്ങനെ എഴുതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ മൈനസ് എക്സ് ഇൻറ്റു 1 എക്സ് മൈനസ് 1 ഇൻറ്റു വൈ വൈ, ലാസ്റ്റിന്റെ ടേം മൈനസ് 1 ഇൻറ്റു മൈനസ് 1 അത് പ്ലസ് ആകും. ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയത് നമുക്ക് അറിയാവുന്നതായതുകൊണ്ടാണേ. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ ഇതും എക്സ്പാൻഡ് ചെയ്തു, അത് 1131. പിന്നെ നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ, ഇത് നമ്മളുടെ സെക്കൻഡ് ഇക്വേഷൻ.
അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന സാധനത്തിൽ നിന്ന് നമ്മൾ എന്ത് എഴുതി വെച്ചു? രണ്ട് ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ ഇക്വേഷനെ ഒന്നെങ്കിൽ ആഡ് ചെയ്യുക അല്ലെ സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടണം? എക്സ് വൈ കിട്ടണം, എക്സ് പ്ലസ് വൈ കിട്ടണം, എക്സിന്റെ വൈന്റെ വാല്യൂ കിട്ടണം. അപ്പൊ ഇനി നമ്മൾ കളിക്കാൻ പോകുന്ന മൊത്തം ഈ ഒരു രണ്ട് ഇക്വേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ നിന്ന് എന്തൊക്കെ കിട്ടും നോക്കാം. അപ്പൊ ഇതായിരുന്നല്ലേ നമ്മൾ രണ്ട് ഇക്വേഷൻ. നമ്മൾ രണ്ട് ഇക്വേഷൻ ഞാൻ അവിടെ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ പാർട്ടിൽ കണ്ടുപിടിക്കേണ്ടത് എക്സ് വൈ എത്രയാണ്, എക്സ് വൈയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കിക്കേ, ഇവരെ നമ്മൾ ആഡ് ചെയ്യുവാണോ സബ്ട്രാക്ട് ചെയ്യുവാണോ ചെയ്യണ്ടേ? നമുക്ക് ആരെയാ വേണ്ടേ? എക്സ് വൈയെയാ വേണ്ടേ. അപ്പൊ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇവരെ രണ്ടുപേരെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വൈ മൈനസ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് ആ എക്സ് വൈയുടെ ടേം ക്യാൻസൽ ആയിട്ട് പോകും. അവരെ സബ്ട്രാക്ട് ചെയ്യാൻ പാടുണ്ടോ? സബ്ട്രാക്ട് ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യണമായിരിക്കും? ആഡ് ചെയ്യണമായിരിക്കും. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് ഞാൻ ഈ രണ്ടാമത്തെ ഇക്വേഷനെ ഒന്ന് റീറൈറ്റ് ചെയ്യുവാണേ. ഇവിടെ നമുക്ക് എല്ലാം പ്ലസ് അല്ലേ. അപ്പൊ ഇവിടെ ഞാൻ റീറൈറ്റ് ചെയ്ത് എക്സ് വൈ, ഇവിടെ മൈനസ് എക്സും മൈനസ് വൈ ഉണ്ട്. അതിന് മൈനസ് ഞാൻ കോമൺ ആയിട്ടൊക്കെ എടുത്തു. ഓക്കെ, അങ്ങനെയാണെ ബാക്കി ഇവിടെ എന്തുണ്ട്? മൈനസ് എക്സ് ചെയ്ത് മൈനസ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എക്സ് ഉണ്ട്. മൈനസ് വൈന്ന് മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്ലസ് വൈ ആണ്. അപ്പൊ ഇത് എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ പ്ലസ് വൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1131. ഇതാണ് ഇനി നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനെ. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാ? എക്സ് വൈ കണ്ടുപിടിക്കാൻ പോവാ. നമുക്ക് മനസ്സിലായി ഇക്വേഷനെ ആഡാണ് ചെയ്യണ്ടേ. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ് വൈ എന്ന് പറഞ്ഞ ടേം പോകും. അപ്പൊ നമ്മൾ ആഡ് ചെയ്യുക ചെയ്യണ്ടേ. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ഇക്വേഷൻ എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് വൺ ഈക്വൽ ടു 1271 പ്ലസ് രണ്ടാമത്തെ ഇക്വേഷൻ എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ പ്ലസ് വൺ ഈക്വൽ ടു 1131. ഓക്കെ, ആഡ് ചെയ്തേ. 1 + 1 = 2, 7 + 3 = 10, 1 + 2 = 3 + 1 = 4, 1 + 1 = 2, 2402 ഈക്വൽ ടു ഉണ്ട്. പിന്നെ 1 + 1 = 2. പിന്നെ ഈ ടേം നോക്കിക്കെ, ഇത് എക്സ് പ്ലസ് വൈ ആണ്. എക്സ് പ്ലസ് വൈ പ്ലസ് മൈനസ് എക്സ് പ്ലസ് വൈ, അതായത് എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ അല്ലെ. അപ്പൊ ഇത് രണ്ടുകൂടെ എന്തായി പോകും? സീറോ ആയി പോകും, അല്ലാതെ ക്യാൻസൽ ആയിട്ട് പോകും. ഓക്കെ, ഇനി ടേം ഏതാണ്? എക്സ് വൈ പ്ലസ് എക്സ് വൈ, അത് എത്രയാ? 2xy. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2xy + 2 = 2402. അപ്പൊ ആഡ് ചെയ്തപ്പോ എന്ത് സംഭവിച്ചു? ഒരു ടേം തന്നെ അങ്ങ് പോയി. നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് എക്സ് വൈ ആയിരുന്നു കണ്ടുപിടിക്കണ്ടേ. അപ്പൊ എക്സ് വൈനെ എങ്ങനെ നിലനിർത്താന്ന് മാത്രം നമ്മൾ അവിടെ ചിന്തിച്ചാൽ മതി, ബാക്കി ടേം ഒക്കെ പോകണം. അപ്പൊ ഭാഗ്യത്തിൽ നമ്മൾ പ്ലസ് ചെയ്തപ്പോ ഒരു ടേം അവിടെ നിന്ന് തന്നെ പോയി. ഇനി നമുക്ക് അതിനെ ഒന്നും ചെയ്യേണ്ട വരില്ല അല്ലെ. ആ എക്സ് പ്ലസ് വൈയുടെ ടേം അവിടെ പോയി. ഇനി നമുക്ക് ആരൊക്കെയുണ്ട്? എക്സ് വൈനെയാണ് നമുക്ക് കിട്ടണ്ടേ, എക്സ് വൈനെ മാത്രമാണ് നമുക്ക് കിട്ടണ്ടേ. അപ്പൊ നമുക്ക് ആ എക്സ് വൈനെ തന്നെയാക്കാം ഈ ഒരു സൈഡില്. അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു ടേമിന്റെ കൂടെ എക്സ്ട്രാ നിൽക്കുന്ന 2-നെ അപ്പുറത്തേക്ക് വിടാം. ഓക്കെ, അപ്പൊ ഈ എക്സ് വൈയുടെ ടേമിന്റെ കൂടെ 2xy എന്നുണ്ട്, അവരവിടെ നിന്നോട്ടെ. ഈക്വൽ ടു ഇത് 2402 എന്ന് പറഞ്ഞിട്ട് ഈ സൈഡിൽ കിടപ്പുണ്ട്. ഈ പ്ലസ് 2-നെ അപ്പുറത്തേക്ക് വിടുമ്പോ മൈനസ് 2 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ 2402 - 2, അതായത് 2400 എന്ന് വരും. അപ്പൊ നമുക്ക് 2xy 2400 അത് കിട്ടി. അങ്ങനെയാണ് എക്സ് വൈ എത്രയായിരിക്കും? 2xy എന്ന് വെച്ചാൽ 2 × xy ആ. അപ്പൊ 2 അപ്പുറത്തേക്ക് വരുമ്പോ ഡിവിഷൻ ആകും. അപ്പൊ ഓൾറെഡി അവിടെ 2400 ഉണ്ട്. ഈ 2 അപ്പുറത്ത് വരുമ്പോ ബൈ 2 എത്ര വരും? 1200 എന്ന് വരും. എന്ത് കിട്ടി? എക്സ് വൈയുടെ വാല്യൂ കിട്ടി, അത് 1200 ആണ്. അപ്പൊ ഈ എക്സ് വൈ എന്ന് വെച്ചാൽ എന്താ? എക്സിന്റെ വൈന്റെ പ്രൊഡക്ട്. അപ്പൊ എക്സിന്റെ നമുക്ക് ആവശ്യമുള്ള നമ്പേഴ്സിന്റെ പ്രൊഡക്ട് എന്താണെന്ന് പറഞ്ഞു? 1200 ആണെന്ന് പറഞ്ഞു. എളുപ്പമല്ലായിരുന്നോ? ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത് എക്സിന്റെ വൈന്റെ സം ആണ്. എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്കിനി രണ്ടാമത് എക്സ് പ്ലസ് വൈ എത്രയാന്ന് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ആ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ നോക്കിക്കേ, നമ്മുടെ രണ്ട് ഇക്വേഷനകത്തും എക്സ് പ്ലസ് വൈയുടെ ടേം ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ മുമ്പേ ആഡ് ചെയ്തായിരുന്നു ഈ രണ്ട് ഇക്വേഷനെ കൂടെ. ആഡ് ചെയ്തപ്പോ എന്ത് സംഭവിച്ചു? എക്സ് പ്ലസ് വൈയുടെ ടേം ക്യാൻസൽ ആയിട്ട് പോയി. കാരണം എന്താ? എക്സ് പ്ലസ് വൈ ഒരു ഇക്വേഷനകത്ത് പോസിറ്റീവും അടുത്ത ഇക്വേഷനകത്ത് നെഗറ്റീവും ആ. അപ്പൊ പോസിറ്റീവും നെഗറ്റീവും വന്നുകൊണ്ട് ആഡ് ചെയ്തത് ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് എക്സ് പ്ലസ് വൈനെ ഇവിടെ നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യണമായിരിക്കും? സബ്ട്രാക്ട് ആണ് ചെയ്യണേ. അപ്പൊ മുമ്പേ എക്സ് വൈനെ നമുക്ക് വേണമായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്?
നമ്മൾ ആഡ് ചെയ്തിട്ട് എക്സ് വൈ പ്ലസ് എക്സ് വൈ എന്ന് വന്നാലേ ടു എക്സ് വൈ അവിടെ നിൽക്കുള്ളൂ. എക്സ് വൈ മൈനസ് എക്സ് വൈ എന്ന് വന്നാൽ എക്സ് വൈ സീറോ ആയിട്ട് പോകും. പക്ഷെ എക്സ് വൈ നമുക്ക് വേണ്ടത് കൊണ്ടാണ് നമ്മൾ മുമ്പേ ആഡ് ചെയ്തത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ നോക്കിക്കേ, ഏത് ഏഴിൽ നിന്നാ സബ്ട്രാക്ട് ചെയ്യണ്ടേ? ഇവിടെ ചെറിയ നമ്പർ ഇതാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ സബ്ട്രാക്ട് ഇക്വേഷൻ നമ്പർ ടു ഫ്രം ഇക്വേഷൻ നമ്പർ വൺ. അപ്പൊ ആദ്യം ഏത് എഴുതണം? ഇത് എഴുതണം. അതല്ലേ വലുത്? എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് വൺ ഈക്വൽ ടു 1271 മൈനസ് എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു 1131. മൈനസ് ചെയ്തേ 1 മൈനസ് 1 0, 7 മൈനസ് 3 4 2 മൈനസ് 1 1 1 മൈനസ് 1 0. അപ്പൊ എന്ത് വരും? 114 വന്നേ. പിന്നെ ഇവിടെ 1 മൈനസ് 1 0 പ്ലസ് എക്സ് മൈനസ് എക്സ് പ്ലസ് വൈ മൈനസ് മൈനസ് എക്സ് പ്ലസ് വൈ. അപ്പൊ ഈ മൈനസും ഈ മൈനസും കൂടിയത് എന്താകും? പ്ലസ് ആകും. അപ്പൊ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ എന്നാകും അല്ലെ. അപ്പൊ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ 2 × x + y ആണ്. നിങ്ങൾ സൈഡിലൊന്ന് എഴുതി നോക്കണേ. എന്താ അപ്പൊ വന്നേ? എക്സ് പ്ലസ് വൈ മൈനസ് മൈനസ് എക്സ് പ്ലസ് വൈ എന്നായിരുന്നു ചെയ്യണ്ടേ. അപ്പൊ ഈ മൈനസും മൈനസും കൂടെ പ്ലസ് ആയി. അപ്പൊ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ 2 × x + y. പിന്നെ ഇവിടെ എക്സ് വൈ മൈനസ് എക്സ് വൈ അത് സീറോ ആയിട്ട് പോകും. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കിട്ടിയേ? 2 × x + y എന്ന് പറഞ്ഞാല് ബാക്കി രണ്ട് ടേമും സീറോ ആയിട്ട് പോയിട്ടുണ്ട് എന്ന് പറയുന്നത് 140 ആണ്. ഇതിനകത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? എക്സ് പ്ലസ് വൈനെയാണ് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ എക്സ് പ്ലസ് വൈനെ കണ്ടുപിടിക്കാൻ എക്സ് പ്ലസ് വൈനെ കൊടുത്തി ഒരു 2 നിപ്പുണ്ട്, അവനെ അപ്പുറത്തേക്ക് വിട്ടാൽ മതി. ഇവിടെ ഇൻറ്റു ചെയ്തേക്കുക. അപ്പൊ അപ്പുറത്ത് വരുമ്പോ ഡിവിഷൻ ഈക്വൽ ടു 140/2 എത്ര വരും? 70. അപ്പോ ആഡ് ചെയ്യുമ്പോ നമുക്ക് എക്സിനെ വൈനെ കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 70 കിട്ടും. ഓക്കെ അല്ലേ. ഇനി മൂന്നാമത്തെ നമുക്ക് എന്താ ചെയ്യണ്ടേ? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം, വൈന്റെ വാല്യൂ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സ് എത്രയാണ് വൈ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കട്ടെ. ഇത് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിലുള്ളത് എക്സിന്റെ വൈന്റെയും പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. എക്സും വൈയും കൂടെ കൂട്ടിയാൽ എത്രയാണെന്ന് നമ്മുടെ കയ്യിലുണ്ട്. ഇത് രണ്ടും വെച്ചിട്ട് വേണം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ? എക്സ് എത്രയാണ് വൈ എത്രയാണ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ രണ്ട് സംഖ്യകളുടെ പ്രൊഡക്റ്റും അതുപോലെ അത് രണ്ടുകൂടെ ഗുണിച്ചാൽ എത്ര കിട്ടുമെന്നും അത് രണ്ടുകൂടെ കൂട്ടിയാൽ എത്ര കിട്ടുമെന്നും തന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? എക്സിന്റെ വൈന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ സമ്മും ഡിഫറൻസും നമുക്കുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത കൊണ്ട് ഒത്തിരി മെത്തേഡ്സ് ഉണ്ട് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഞാനിവിടെ എനിക്കിഷ്ടമുള്ള അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നുന്ന ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്നത് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള മെത്തേഡായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ അത് ഉറപ്പായിട്ട് ഫോളോ ചെയ്തോളൂ. പക്ഷെ എനിക്കിത് ചെയ്യാനാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് എക്സും വൈ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ സെയിം മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിന് മുമ്പിലത്തെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് എന്റെ മെത്തേഡ്. ഞാനിവിടെ രണ്ട് ആൾജിബ്രായിക് ഐഡന്റിറ്റീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് അറിയോ? നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള രണ്ടെണ്ണം, ഒന്ന് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയറും രണ്ട് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയറും. ഓക്കെ, എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എത്രയാ? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ. എന്താ ഇതിന്റെ എക്സ്പാൻഷൻ? എക്സ് സ്ക്വയർ പ്ലസ് 2xy + y² നമുക്കറിയാം. ഓക്കെ, ഇനി രണ്ടാമത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ആണ്. ഇത് എത്രയാ? എക്സ് സ്ക്വയർ മൈനസ് 2xy + y². ഇതിനെ ഞാൻ റീറൈറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ ഇവിടെ പ്ലസ് അല്ലേ വൈ സ്ക്വയർ, അവരെ ഞാൻ കണക്കോട്ട് എഴുതി. ഇത് മൈനസ് അല്ലേ, അത് മൈനസ് 2xy എഴുതി. ഈ രണ്ടെണ്ണമാണ് ഞാൻ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യത്തേനകത്ത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും നോക്കാം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് അറിയാവുന്ന സാധനങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എക്സ് പ്ലസ് വൈ ഇവിടെ ഉണ്ട്, എക്സ് പ്ലസ് വൈ 70 ആണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്ത് കണ്ടുപിടിച്ചു. അപ്പൊ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ, അതായത് 70 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് എത്രയാ നമുക്ക് അറിയില്ല, അതുകൊണ്ട് അത് എക്സ് സ്ക്വയർ തന്നെ പ്ലസ് 2 × എക്സ് വൈ എത്രയാ 1200 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു, പ്ലസ് വൈ സ്ക്വയർ നമുക്ക് അറിയില്ല, അതങ്ങനെ തന്നെ നിന്നു. ഓക്കെ, അപ്പം 70 സ്ക്വയർ 7 × 7 = 49 ആണ്. അപ്പൊ ഇത് 4900 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 × 1200, അപ്പൊ 2400 വരും അല്ലെ, പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. ഇനി ഈ ആളെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഇവിടെ ഓൾറെഡി 4900 ഉണ്ട്, ഇതിപ്പുറത്ത് വരുമ്പോ മൈനസ് 2400 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എത്രയാ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ
സീറോ സീറോ ഫൈവ് ടു 2500 അല്ലെ. നമുക്ക് അപ്പൊ പ്ലസ് വൈ സ്ക്വയറിന്റെ വാല്യൂ 2500 കിട്ടി. അപ്പൊ ആദ്യത്തെ ഐഡന്റിറ്റി ഉപയോഗിച്ച് ഞാൻ എന്ത് കണ്ടുപിടിച്ചു? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ആ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ വാല്യൂ ഞാൻ നമ്മുടെ രണ്ടാമത്തെ ഐഡന്റിറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഐഡന്റിറ്റി. അവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പറഞ്ഞൊരു ടേം ഉണ്ട്. അപ്പൊ ആ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരം എനിക്ക് 2500 എഴുതാലോ. അപ്പൊ അത് 2500 മൈനസ് 2 ഇന്റു എക്സ് വൈ, അതായത് 2 × 1200, അത് എത്രയാ? 2400. 2 × xy എന്ന് വെച്ചാൽ 2 × 1200 ഇവിടെ ഉണ്ട്, അത് 2400. ഇതിന്റെ ആൻസർ എനിക്ക് 100 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ എന്താ എനിക്ക് കിട്ടിയത്? എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയർ മാറ്റാൻ അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ കണ്ടുപിടിക്കാൻ 100 റൂട്ട് എടുത്താൽ മതി. ഓക്കെ, റൂട്ട് 100, അതായത് 10. എന്തിനാ ഞാൻ ഇത് കണ്ടുപിടിച്ചേ? അപ്പോ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് എക്സ് മൈനസ് വൈയുടെ വാല്യൂ കിട്ടി. ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? എക്സ് ഇന്റു വൈ എത്രയാണുണ്ട്, എക്സ് പ്ലസ് വൈ എത്രയാണുണ്ട്, എക്സ് മൈനസ് വൈ എത്രയാണുണ്ട്. ഈ എക്സ് ഇന്റു വൈയിലെ നമുക്കിനി ആവശ്യമില്ല. ഇവരെ രണ്ടുപേരെ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഇവരുടെ വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യത്തത് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 70 ആണ്, എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ 10 ആണെങ്കിൽ ഇതിനെ ഒന്നാമത്തെ ഇക്വേഷനും ഇതിനെ രണ്ടാമത്തെ ഇക്വേഷനും ആയിട്ട് എടുത്താൽ ഒന്നെങ്കിൽ ഇവരെ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഇവരെ സബ്ട്രാക്ട് ചെയ്യുക. രണ്ട് ചെയ്താലും നമുക്ക് സെയിം ആൻസർ ആയിട്ട് ഞാനിവിടെ ആഡ് ചെയ്യാം ആദ്യം. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ ഇവിടെ ആഡ് ചെയ്താൽ 70 + 10 = 18 വരും. വൈ മൈനസ് വൈ 0 ആയി പോകും, എക്സ് പ്ലസ് എക്സ് 2x ആയിട്ട് വരും അല്ലെ. അപ്പൊ 2x = 18 വരും. അതിനകത്ത് എക്സിന്റെ വാല്യൂ ഈ 2 ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോ 80/2 = 14 കിട്ടും. ഓക്കെ, ഇപ്പൊ എക്സിന്റെ വാല്യൂ 14. ഇനി ഈ എക്സിന്റെ വാല്യൂ ഇതിൽ എവിടെയെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈയുടെ വാല്യൂ കിട്ടും. അപ്പൊ എക്സ് പ്ലസ് വൈ 70 ആണ്, എക്സിന് പകരം 40 എഴുതാലോ. അപ്പൊ 40 + y എന്ന് പറഞ്ഞാൽ 70 ആണ്. അങ്ങനെയാണെങ്കിൽ വൈന്റെ വാല്യൂ എത്രയാ? 70 ഈ 40 അപ്പുറത്ത് വരുമ്പോ -40 ആകും. അപ്പൊ 30. അപ്പൊ എക്സ് എത്രയാ? 40, വൈ എത്രയാ? 30. ഇനി പ്ലസ് ചെയ്യുന്നതിന് പകരം മൈനസ് ചെയ്താലോ. ഇപ്പൊ നമ്മുടെ ആൻസർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി പ്ലസ് ചെയ്താലും കിട്ടും മൈനസ് ചെയ്താലും കിട്ടും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് മൈനസ് ചെയ്തുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരണ്ടേ, അത് ഒരു മര്യാദ. അപ്പൊ നമുക്കൊന്ന് മൈനസ് ചെയ്ത് നോക്കാം. അപ്പോ എക്സ് പ്ലസ് വൈനെയും എക്സ് മൈനസ് വൈനെയും കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞപ്പോ വൈ അവിടെ ക്യാൻസൽ ആയി പോയി അല്ലെ. എക്സിന്റെ വാല്യൂ നമുക്ക് അവിടെ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റി. ഇനി മൈനസ് ചെയ്താലോ, എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 70 ആണ്, എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ 10 ആണ്. എന്ത് ചെയ്യണം? മൈനസ് ചെയ്ത് നോക്കാം. അപ്പോ 70 - 10 എന്ന് പറഞ്ഞാൽ 60, വൈ മൈനസ് വൈ അപ്പോ 0 ആയി പോകുമോ? ഇല്ല, വൈ പ്ലസ് വൈ ആകുമ്പോൾ അതുകൊണ്ടത് 2y, എക്സ് മൈനസ് എക്സ് 0 ആയി പോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2y എന്ന് പറഞ്ഞാൽ 60 ആ. അപ്പൊ വൈ എന്ന് പറഞ്ഞാൽ എത്രയാ? വൈ എന്ന് പറഞ്ഞാൽ 60/2 ആ, അല്ലെങ്കിൽ 30 ആ. ഇത് തന്നെയല്ലേ ഇവിടെ വൈയുടെ വാല്യൂ കിട്ടിയേ? 30. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ആ വൈയുടെ വാല്യൂ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഏതെങ്കിലും അതിനകത്ത് എക്സ് പ്ലസ് വൈ 70 ആ. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല, വൈന്റെ വാല്യൂ 30 ആണ്, ഈക്വൽ ടു 70 ആ. ഇതിനകത്തുനിന്ന് എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? 70 - 30 ചെയ്താൽ മതി, അപ്പൊ 14 കിട്ടും. അതല്ലേ ഇവിടെ കിട്ടിയേ? അപ്പൊ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്തോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സിന്റെ വൈന്റെ വാല്യൂ കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു എന്നുള്ളത് കിട്ടി. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 40, വൈ എന്ന് പറയുന്നത് 30, അല്ലെങ്കിൽ നമുക്ക് വേണ്ട രണ്ട് നമ്പേഴ്സ് 40 and 30 ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മളുടെ എക്സസൈസിലെ പേജ് നമ്പർ 18 തേർഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്, 3 പാർട്ടും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഓൾ പോയി ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോ, നമുക്ക് നോക്കാം എവിടെയാണ് ഡൗട്ട് വരുന്നതെന്ന്. അപ്പൊ നിങ്ങൾ ഇത് കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിലും നിങ്ങളിത് നിർത്തി വെച്ചിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കണേ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് ശരിക്കും മനസ്സിലായോ അറിയാൻ പറ്റുള്ളൂ. ഞാൻ പറയുമ്പോൾ ഓ യെസ് ഇങ്ങനെയാണല്ലോ എന്ന് നമുക്ക് തോന്നിയാലും നമ്മൾ തന്നെ അത് ചെയ്യാതെ നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തുള്ളൂ കേട്ടോ. അപ്പൊ തന്നെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ചെയ്ത് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം. ഇതിന്റെ നെക്സ്റ്റ് പാർട്ടുമായിട്ട് ഞാൻ വേഗം വരുന്നുണ്ട്, നിങ്ങൾക്ക് അറിയണ്ടേ, നെക്സ്റ്റ് പാർട്ട് കേൾക്കണ്ടേ. അപ്പൊ അതിനടുത്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താലേ വരുമ്പോഴേ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതോ അടുത്ത പാട്ടുമായിട്ട് വേഗം ഞാൻ വരാം. അതുവരേക്കും ടേക്ക് കെയർ മൈ ഡിയർ ചിൽഡ്രൻ.